ഹായ്, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമസ്കാരം, ഞാൻ ഇഷാദ് വലകാർ. ഇന്നൊരു പുതിയ വീഡിയോ കേട്ടോ. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ സാധാരണ കാണിക്കാറുള്ള പോലെ നമ്മൾ സ്ഥലങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള വിൽപ്പനയ്ക്കുള്ള സാധനങ്ങളോ ഒന്നുമല്ല. ഇന്ന് നമ്മളൊരു വിഷമം പങ്കുവയ്ക്കുകയാണ്. വിഷമം പങ്കുവയ്ക്കുക പറഞ്ഞാൽ നിങ്ങളുടെയും കൂടി വിഷമമായിരിക്കും, അല്ലെങ്കിൽ പലർക്കും ദേഷ്യമായിരിക്കും. അതൊന്ന് നിങ്ങളോട് പറഞ്ഞു തീർക്കുകയാണ്. കാരണം കുറേ മെസ്സേജുകളുണ്ട് ഇന്നും ഇന്നലെയും ഇന്നും ഞാനൊക്കെ എന്താ ഫോൺ എടുക്കാത്തത്, എന്താ ഫോൺ എടുക്കാത്തത്, കളിപ്പിക്കുകയാണോ പറ്റിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് നിറയെ നിറയെ മെസ്സേജാണ്. ആ അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ ആ ഒരു വിഷമം, എടുക്കാൻ പറ്റാത്തൊരു വിഷമം നിങ്ങളോട് ഷെയർ ചെയ്യണം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണാം, ഇന്നലെയും ഇനിഞ്ഞാന്ന് നാലാം നോക്കെ ആയിട്ട് നമ്മൾ കാണിച്ച വീഡിയോ 10,000 മുകളിൽ, 20,000 മുകളിലൊക്കെ ആളുകൾ കണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ മാത്രം, അതിന് പുറമെ ഫേസ്ബുക്കിൽ വേറെ. അപ്പോൾ അത്രയും ആളുകൾ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 10,000 പേര് കണ്ടിട്ട് ഒരു 2,000 പേര് വിളിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഫോൺ എടുക്കാൻ പറ്റും, ഒരാളുടെ നമ്പർ സംസാരിച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും അടുത്ത ആൾ വിളിക്കും, അടുത്ത ആൾ വിളിക്കും. നമ്മൾ എല്ലാവരോടും വിളിക്കും, വാട്സപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം. പക്ഷേ ഈ ഒരു 3 ദിവസം കൂടി വളരെ പ്രയാസം, അതായത് എടുക്കാൻ കഴിയുന്നില്ല. എടുക്കാൻ കഴിയാത്തതല്ലല്ലോ എനിക്ക് പ്രയാസം, ആളുകൾ എന്താ എടുക്കാത്ത, മനഃപൂർവ്വം എടുക്കാത്തതാണോ ആണോ എന്ന് കരുതിയിട്ട് ചിന്തിക്കേണ്ടതല്ലേ. അത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് വിഷമം. പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് ശരിയല്ല നിഷാദ്, മോശമാണ്, ഇങ്ങനെ എടുക്കാതിരിക്കുന്നത്. സത്യമായിട്ടും എല്ലാ കോളും എടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പറയുക, കഴിയുന്നില്ല. രാവിലെ 5 മണി, 4 മണി, 4:30 എണിക്കുന്നുണ്ട്. 5 മണി മുതൽ കോളുകൾ, മെസ്സേജ്, വാട്സപ്പ് മെസ്സേജൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ബാലൻസ് ആവുകയാണ്. നമ്മൾക്ക് മിസ്ഡ് കോള് 1,000 മുകളിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെസ്സേജ് നമ്മൾ ഒരു 10 എണ്ണം നോക്കുമ്പോഴത്തേനും ഒരു 20 വാട്സപ്പ് മെസ്സേജ് വരും. 20 എണ്ണത്തിൽ നോക്കി തീരുമ്പോഴത്തേനും വീണ്ടും 20-50 വന്നിട്ടുണ്ടാകും. 1,000-1,300 മെസ്സേജ് ബാക്കിയാവാണ്. ഇപ്പോഴും ആദ്യം അയച്ചത് ചിലപ്പോൾ എനിക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടിനൊരു പരിഹാരം, അതും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഇതേപോലെ നമ്മുടെ ചാനലിൽ നമ്മളെപ്പോലെ സംസാരിക്കാനും ഫോൺ എടുക്കാനും ആളുകളോട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്തുനിന്നുണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞു. ഒരുപാട് പേര് അന്ന് ദൂരത്തുനിന്നാണ് വിളിച്ചത്. ദൂരത്തുനിന്ന് വിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നിൽക്കാൻ കഴിഞ്ഞില്ല. ദൂരമായതുകൊണ്ട് അവർക്ക് താമസിക്കാനും അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് അക്കോമഡേഷൻ കൊടുക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഇപ്പോൾ യാത്ര അല്ലേ, നമ്മളടുത്തുനിന്ന് അടുത്തവർക്കും യാത്ര ചെയ്യാനും പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് ജീവിക്കണ്ടേ, ജീവിതം ഇതുപോലെ ഇങ്ങനെയല്ലേ, എത്ര ശരിയാക്കാലും ശരിയാവാണ്ട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കറങ്ങി. പക്ഷേ ഇതൊരിക്കൽ ശരിയാവും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അധ്വാനം ശരിയാവും, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. ഇപ്പോഴും ഈ ഒരു കൊറോണ വന്നിട്ട് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നില്ലേ. അപ്പോൾ അതുപോലെ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേർക്കൊന്നും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു ജോലി എന്നതിലുപരി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ള, അങ്ങനെയുള്ള ഉദ്ദേശമുള്ള ആർക്കും വിളിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അഭിനയിക്കാൻ താല്പര്യമുള്ള, സംസാരിക്കാൻ താല്പര്യമുള്ള, പാട്ടുപാടാനൊക്കെ കഴിയുന്ന, അതായത് എന്തെങ്കിലും ഒരു കല, എനിക്ക് പാട്ട് പാടാനറിയില്ല. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ചില മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പാട്ടൊക്കെ പാടുന്ന മോഹം തോന്നും. നമുക്ക് പറ്റാറില്ല, അറിയാത്ത നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. സംസാരിക്കാൻ നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം, വൈകുന്നേരം വരും, നേരം പുലരോളി സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ സംസാരിക്കാൻ കഴിവുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ട ആൻസർ നമ്മുടെ ഫോൺ വേണമെങ്കിൽ 1-2 നമ്പർ നമ്മൾക്ക് കൂട്ടി വയ്ക്കാം. അപ്പോൾ വരുന്ന ആളുകൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം ഉണ്ടാവും. സ്വന്തം വീട് പോലെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാം. ചെറിയ കുടുംബമാണെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാം. പിന്നെ അതല്ല, ഇനി ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും പറ്റുമെന്നുള്ള കഴിയുമെന്ന് ചോദിക്കേണ്ട, 2 പേർക്ക് വരാം, കുഴപ്പമില്ല. എന്തായാലും സ്ഥിരമായിട്ട് നിൽക്കണം. സ്ഥിരമായിട്ട് മീൻസ് വന്നു പോകാൻ പറ്റില്ല, വന്നു പോകാൻ. ഇപ്പോൾ കോവിഡ് അല്ലേ, ആളുകൾ സമ്മതിക്കില്ല. നമ്മൾ ഒരു വാർഡിൽ നിന്ന് അടുത്ത വാർഡിലേക്ക് പോലും നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന, വീട്ടിലൊക്കെ പറഞ്ഞിട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ, ഒരു ജോലി എന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ അടിച്ചുപൊളി, നമ്മൾ എന്താ പറയുക, സ്ട്രിക്റ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ ടൈം ഫുൾ നമുക്ക് ഡ്യൂട്ടി തന്നെയാണ്. എപ്പോഴും നമുക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കും, സംസാരിക്കുക, എഴുതി വയ്ക്കുക, സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ എന്താണ്, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ ഷൂട്ടിന് വരിക, അവതരിപ്പിക്കുക അല്ലേ, അവതാരക, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം. ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. നമ്മൾ ജേർണലിസം പഠിച്ചിട്ടോ അല്ലെങ്കിൽ
അഭിനയം പഠിച്ചിട്ടൊന്നുമല്ല. സ്കൂളിലൊക്കെ ചെറുപ്പത്തിലെ മോണാറ്റും അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, നാടകം ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് നമ്മളൊരു കലാതിലകമോ കലാപ്രതിഭയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക കലാകാരനൊന്നുമല്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്, നടക്കുകയാണ്, അല്ലെങ്കിൽ അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ കരയാണ്, ചിരിക്കണം എന്നൊക്കെ പറയാം. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഈ ഒരു മഹാമാരി, ഈ ഒരു കൊറോണ വന്ന സമയത്ത് പകച്ച് നിൽക്കാതെ നമ്മളെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാ ജോലിയും ചെയ്യേണ്ടത്, അതിന് കൂട്ടത്തിൽ ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഫുൾ ടൈം ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രത്യേകം അഭിനയിക്കാൻ അറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ക്യാമറയ്ക്ക് മുമ്പിൽ പതറാതെ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് ആളുകളോട് സംസാരിക്കാനും നമ്മളെ മനോഹരമായ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ കഴിവുള്ള ആർക്കും നമുക്ക് വരാം. പിന്നെ അപ്പോൾ ചില ആളുകൾ അവർ ചോദിക്കും പ്രായമൊക്കെ എത്രയാണ് ചോദിക്കും. പ്രായമൊന്നും പ്രശ്നമില്ല, നിങ്ങളെപ്പോഴും നല്ല ഫ്രഷ് മൈൻഡായിട്ട് നല്ല പ്ലസൻ്റായിട്ട് ആളുകളോട് നമ്മുടെ ചാനലിലൂടെ സംസാരിക്കാൻ നമുക്കതിനകത്ത് കുറേ ഡിവൈഡ് ആക്കിയിട്ട്, അതായത് എല്ലാ ജില്ലകളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇന്ന് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് മൂന്ന് ജില്ലയ്ക്ക് ഒരാൾ, അല്ലെങ്കിൽ മൂന്ന് ജില്ലയ്ക്ക് രണ്ട് ജില്ലയ്ക്ക് ഒരാൾ എന്നുള്ള ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുകയാണ്. ഇരുന്നിട്ട് നമ്മൾ കാല് നീട്ടണം, എന്നിട്ട് കിടക്കണം എന്നൊക്കെ പറയില്ല. അതേപോലെ നമ്മൾ പയ്യെ 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 ഒറ്റയടിക്ക് നമ്മൾ വലിയൊരു ചാനലൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ് നിങ്ങളെപ്പോലെ, നിങ്ങളെ വീട്ടിലെ രംഗത്തെ പോലെ. നമ്മൾ നമ്മുടെ ഒരു ചെറിയ നമുക്ക് മനസ്സിൽ വന്ന ഒരാശയം നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകണം. കാശ് വാങ്ങിച്ചിട്ട് തന്നെയാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്, കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് നാല് കുടുംബങ്ങൾ നമ്മൾ സുഖമായിട്ട് ജീവിക്കേണ്ട ഈ ഒരു കോവിഡ് കാലത്ത്, ഈ ഒരു എന്താ പറയുക അറുതിയുടെ കാലത്ത് അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ട് കടങ്ങളൊന്നുമില്ലാതെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടെ നമ്മളെക്കൊണ്ട് കഴിയുന്നത്, കിട്ടുന്നത് ഷെയർ ചെയ്യാമെന്ന് പറയില്ല, നമ്മളെക്കൊണ്ട് കഴിയുന്നത്, നമ്മളെക്കൊണ്ട് കഴിയാത്തത് നമ്മൾ ജീവിതാവസാനം വരെ ഓടിയിട്ട് ഇത് മുഴുവൻ എനിക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാര്യമില്ലല്ലോ. നമ്മൾ ജീവിക്കണ്ടേ, നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യണം, കുറച്ച് ഉറങ്ങണം. വളരെ നേരത്തെ ഉറങ്ങി വളരെ നേരത്തെ എണീക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ആളുകൾ വിളിക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഉറക്കമൊക്കെ കുറച്ച് വഴുകുകയാണ്. അപ്പോൾ അത് വീട്ടിലിരിക്കാനും കുട്ടികളോട് സംസാരിക്കാനും വീട്ടിലുള്ളവരോട് സംസാരിക്കാനും നമുക്ക് സമയം തികയാതെ വരികയാണ്. അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വർക്കിലോട് കുറച്ച് നമ്മൾ മറ്റുള്ളവർക്കും കൂടി കുറച്ച് ഷെയർ ചെയ്ത് അപ്പോൾ അവർക്കും ജീവിക്കാം, അവരുടെ കുടുംബത്തിനും ജീവിക്കാം. നമ്മളെക്കൊണ്ട് കിട്ടുന്നത് വലിയ സാലറി ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആരും വരരുത്, ചെറിയ രീതിയിൽ. എന്തായാലും താമസവും ഭക്ഷണവും ഫ്രീ ആണ്, അത് നമ്മുടെ വീട്ടിലുണ്ടാവും. എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കേണ്ട അവരും കഴിക്കും, നിങ്ങളും കഴിക്കും, അടുത്ത് തന്നെയാണ്, സേഫായിരിക്കും. സ്വന്തം വീട് പോലെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും, അതേപോലെ എന്താ പറയുക വളരെ സേഫായിരിക്കും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് കാര്യമാണ് വേണ്ടത്. ഒന്ന്, നല്ല പോലെ സംസാരിക്കാൻ കഴിയണം, ചാറ്റ് ചെയ്യാൻ കഴിയണം. നമ്മളെ ഫോണിൽ നമ്മൾ കൂടുതൽ വാട്സപ്പ് മെസ്സേജാണ് വരുന്നത്, ആ വാട്സപ്പ് മെസ്സേജിൽ മറുപടി കൊടുക്കാൻ കഴിയണം, മലയാളത്തിലും ഇംഗ്ലീഷിലും മറുപടി കൊടുക്കാൻ കഴിയണം, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല പറഞ്ഞിട്ട് അതിനും കുഴപ്പമില്ല, കൂടുതലും 99% നമുക്ക് മലയാളത്തിൽ തന്നെയാണ് ആളുകൾ മെസ്സേജ് ചെയ്യുന്നതും വോയിസ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മറുപടി കൊടുക്കുക, ഫോൺ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഇടയ്ക്കിടെ സ്ഥലങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. ഓക്കെ, ഇതാണ് ജോലി. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആർക്കും നിങ്ങൾക്ക് വിളിക്കാം, വിളിക്കുന്നതിലുപരി കൂടുതൽ വാട്സപ്പ് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ടിക്ടോക്ക് വീഡിയോസ്. നേരത്തെ നമ്മൾ അങ്ങനെ ഇൻ്റർവ്യൂ വെച്ചപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഓരോരുത്തർ ടിക്ടോക്ക് വീഡിയോസ് അയച്ചു തന്നിരുന്നു, പിന്നെ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അയച്ച് ലിങ്ക് അയച്ചു തന്നിരുന്നു. അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് പേരൊക്കെ സെലക്ട് ചെയ്ത് വളരെ ഉഷാറായിട്ട് തന്നെ പോയി. പക്ഷേ യാത്ര ചെയ്യാനുള്ള പ്രയാസം കൊണ്ടും ഇവിടെ വന്ന് നിൽക്കാനുള്ള പ്രയാസം കൊണ്ടും ആളുകൾ, കുട്ടികൾ വരുന്നില്ല, പിന്നെ ചിലവർ നമ്മൾ വരണ്ട പറഞ്ഞു. അപ്പോൾ എന്തായാലും പുതിയ പുതുമുഖങ്ങൾ വരട്ടെ, നമുക്ക് അടിപൊളിയാക്കാം. നമ്മുടെ ചാനൽ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മളിതൊരു ബിസിനസ് എന്നതിലുപരി ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കുക, കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക അല്ലേ. മനോഹരമായ സ്ഥലങ്ങളും വീടുകളും അതേപോലെ തന്നെ പറമ്പും പാടവും തോട്ടങ്ങളും ഇതൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുക. ദൂരെ ദൂരെ ഈ ഒരു ക്വാറൻറ്റൈനിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുമ്പോൾ ഈ പച്ചപ്പാറുന്ന ലോകം നമ്മളിങ്ങനെ ഫോണിൽ കാണുമ്പോൾ അവർ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അതേപോലെ ചില ആളുകൾക്ക് കടം കുടുങ്ങിയിട്ടിരിക്കുമ്പോൾ, നല്ല പ്രയാസത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലും വിൽക്കണം പറ്റത്, നമ്മളത് ചെയ്യുമ്പോൾ, നമ്മളിലൂടെ അത് ചെയ്യുമ്പോൾ അവരും സന്തോഷിക്കണോ, നമുക്കും കമ്മീഷൻ കിട്ടണം, നമ്മളും സന്തോഷിക്കണോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്, നമുക്ക് വേണ്ടതും ഹാപ്പിനെസ്സാണ്, കാശും മുതലൊന്നും അല്ല വേണ്ടത്, നമുക്ക് സമാധാനമാണ് വേണ്ടത് അല്ലേ. വേറെ എന്തുണ്ടായാലും കാര്യമില്ല, കിടന്ന് ഉറക്കം വരണം, വീട്ടിൽ കയറിയാൽ സന്തോഷം വരണം അല്ലേ.
ആ ചിരിച്ച മുഖമായിരിക്കണം, ചിരിച്ച മനസ്സായിരിക്കണം, രണ്ടും വേണം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായ ഒരുപാട് ആളുകളുണ്ടാവും. ചിലവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ജോലിയുണ്ടോ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ സംസാരിക്കണ ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് മടിയായിരിക്കും, അപ്പോൾ പറ്റില്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യാൻ ദിവസത്തിൽ ഒരു വീഡിയോ എങ്കിലും നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാനും വീഡിയോയിൽ സംസാരിക്കാനും നമ്മുടെ ആളുകളോട് വിളിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിക്കാനൊക്കെ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവില്ലേ, ചാനലിൽ പോയി അഭിനയിക്കണം അല്ലെങ്കിൽ ടെലികോളറായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ടാവും. സാഹചര്യം ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസം യോഗ്യത എത്തിപ്പെടാൻ പറ്റില്ല. നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമേ അല്ല, നന്നായിട്ട് സംസാരിക്കാൻ കഴിയണം, അതേപോലെ ചിരിക്കാൻ കഴിയണം, അത്രയേ ഉള്ളൂ. വേറൊന്നും നമുക്ക് പ്രശ്നമല്ല. ജാതി, മതം, പ്രായം, നിറം, കറുപ്പ്, വെളുപ്പ് ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല, ഒറ്റന്നേ ഉള്ളൂ അല്ലേ. ആര് ചിരിച്ചാലും മനോഹരമായിട്ട് അല്ലേ, നമുക്ക് വെളുത്ത പല്ലുകളാണ് കാണുക അല്ലേ. കറുത്ത പല്ലൊന്നും ആർക്കില്ലല്ലോ, വെളുത്ത പല്ല് തന്നെയല്ലേ ഉണ്ടാകുക. അപ്പോൾ നിറം നമുക്ക് പ്രശ്നമല്ല, ചിരിക്കാനും സംസാരിക്കാനും അതെ. പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നികത്താം. നമ്മൾ ഇതൊന്നും പോയി പഠിച്ചിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജീവിക്കെങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എടുക്കുക, തീർച്ചയായിട്ടും നല്ല റിപ്ലൈ വരുമെന്ന് വിചാരിക്കണം. അപ്പോൾ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളുടെ വീഡിയോസ്, നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് 1 മിനിറ്റ്സ് വീഡിയോ, നിങ്ങൾ തന്നെ സെൽഫായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളതിൻ്റെ വീഡിയോ അയച്ചു തരിക. ഓക്കെ, വേറെന്താ വിശേഷം? അപ്പോൾ ഫോൺ എടുക്കാത്തതിൽ പരിഭവം ആർക്കും വേണ്ട. ചിലരോടൊക്കെ ഞാൻ മെസ്സേജ് അയച്ച് വാട്സപ്പിൽ സോറി പറഞ്ഞിട്ടും അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ഫോൺ അവിടെ അടിച്ചുകൊണ്ടിരിക്കുക, സൈലൻ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ കഴിയാണ്. രാവിലെ 5 മണി മുതൽ ഈ നേരം വരെ ഫോണ് താഴെ വെച്ചിട്ടില്ല, അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് കുറേ കാലം ഓടില്ല നമ്മൾ അല്ലേ. അപ്പോൾ നമുക്കൊരു കഥ അറിയാലോ അല്ലേ, ഒരു രാജാവ് പറഞ്ഞ കഥ അറിയാലോ എല്ലാവർക്കും അല്ലേ. എത്ര ഇഷ്ടമുള്ള അത്ര ഭൂമി, നിനക്ക് ഓടിയെത്താൻ കഴിയുന്ന അത്ര ഭൂമി നീ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഓടുകയാണ്. ഓടി 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 ആ നാടും അപ്പുറത്തെ നാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓടുകയാണ്. വൈകുന്നേരമാകുമ്പോഴത്തേനും ഓടി എത്തുന്ന സ്ഥലങ്ങളൊക്കെ സ്വന്തമാകാം, പക്ഷേ അവസാനം തളർന്ന് മരിച്ച് വീഴുകയാണ്. കിട്ടിയ ഭൂമി അല്ലെങ്കിൽ ഉച്ചവരെ ഓടി ആ കിട്ടിയ ഭൂമിയിൽ അനുഭവിക്കാനുള്ള യോഗമല്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അത്യാഗ്രഹങ്ങളൊന്നുമില്ല. കുറച്ച് നമ്മൾ ഓടുക, ബാക്കിയുള്ളവരൊപ്പം കൊണ്ടുപോവുക, ഒപ്പം കൈപിടിക്കുക, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കുക. അല്ലാണ്ട് എല്ലാം എനിക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. കിട്ടുന്നത് സന്തോഷത്തോടെ എല്ലാവർക്കും തുല്യമായി പങ്കുവച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അർഹതപ്പെട്ടത് കൊടുത്തിട്ട് നമ്മളും ജീവിക്കുക, അവരും ജീവിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ സാലറി ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ അല്ലേ, അതെല്ലാം നിങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ മാറ്റാം, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.